ഹലോ അഗെയിൻ ഗുഡ് മോർണിംഗ്. ഇത് പറയാൻ കാരണം ഇന്നലെ നമ്മൾ വീഡിയോ നിർത്തിയതും ഇപ്പം ഈ എടുക്കുന്നതും തമ്മിൽ 24 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിനോട് അടുപ്പിച്ചുണ്ട്. കാരണം ഇന്നലെ മഴ കാരണം എവിടെയും പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ രാവിലെ അതാ പിന്നെ നമ്മൾ ആകെ നനഞ്ഞ് ആ കരമ്പായി വന്നു. അതെല്ലാം എന്താ പറയുക, കഴുകി എല്ലാം ഉണക്കാനെ കിട്ടിട്ടാണ് ഇന്നലെ ഇരുന്നത്. പിന്നെ മഴ കാരണം ഇറങ്ങാനേ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര, അതായത് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോഴേക്കും ഒരു ചെറിയ വഴിയുണ്ട്. ആ ചെറിയ വഴി കൂടെ നടന്നു നോക്കൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലം. നമ്മുടെ സൈഡിൽ കൂടെ ഒഴുകിപ്പോകുന്നത് തീർത്ഥൻ റിവറാണ്. നമ്മൾ ഇന്നലെ രണ്ട് നദികൾ ജോയിൻ ചെയ്യുന്നത് കണ്ടില്ലേ? അപ്പോൾ അതിൽ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. കാരണം ഒന്ന് സെയിൻറ്റ് റിവറും ഒന്ന് തീർത്ഥൻ റിവറുമാണ്. അതിൻ്റെ കോൺഫ്ലുവൻസ് ആണ് നമ്മളവിടെ കണ്ടത്. അപ്പം ഇവൻ്റെ കളറാണ് നമുക്കവിടെ ആ ഒരു ഗ്രീനിഷ് കളറിൽ കണ്ടത്. ഗ്രീനിഷ് കളറിൽ കണ്ടത് മറ്റേ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് സെയിൻറ്റ്. പിന്നെ നമ്മൾ അന്ന് ഉള്ള സ്ഥലം പറഞ്ഞില്ല. അപ്പോൾ നമ്മളിപ്പോൾ തീർത്ഥൻ വാലിയിലാണുള്ളത്. തീർത്ഥൻ വാലിയുടെ നാഗിനും ഗുഷേനിക്കും ഇടയിലാണ് ആക്ച്വലി നമ്മൾ. അപ്പം വളരെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ്, നല്ല ഭംഗിയുണ്ട്. അധികം എനിക്ക് തോന്നുന്നു അധികം ഹോം സ്റ്റേസ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അധികം കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുമില്ല. അതാ മെയിൻ കാര്യം, അധികം ആൾക്കാർ എത്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്താ പറയുക, പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാം. വളരെ നല്ല സ്ഥലം. ശരി, ബാക്കി വ്യൂസ് വേണം. മഴയില്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? പ്രാർത്ഥിക്കാം, കാരണം ഇന്ന് വന്നു കഴിഞ്ഞാൽ ആകെ ഇന്നത്തെ പോലെ റൂമിൽ ഇരിക്കേണ്ടി വരും. നമുക്ക് പിന്നെ ഇവിടുത്തെ ഒരു സ്ഥലവും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇന്നലത്തെ പോലെ റൂമിൽ ഇരിക്കേണ്ടി വരും. നോക്കാം. ഇഷു ഉണങ്ങിയായിരുന്നു, നനഞ്ഞായിട്ടൊന്നു എന്തായാലും അറിയാനല്ലോ. ഒട്ടും ഒക്കെ എങ്ങനെയുണ്ട്? എനിക്ക് അത്യാവശ്യം കോഴ്സ് ഒക്കെ ഉണ്ട് വെള്ളത്തിന്. പക്ഷേ നമുക്ക് ഈ സൈഡിൽ നിന്ന് കാലൊക്കെ നനയ്ക്കുന്ന തെറ്റൊന്നുമില്ല. നല്ല നടപ്പുണ്ട്. ഞാൻ നല്ലോണം ഇറങ്ങി, നല്ല നടക്കുന്നു. ഇനി പുറത്ത് നമ്മള് നിൽക്കുമ്പോ ഒരു എന്താ പറയാ, ഇതിൽ കാണിക്കുന്ന ഇതില് ഇത്ര ടെമ്പറേച്ചർ കാണിക്കാൻ നോക്കി. ഇപ്പം കാണിക്കുന്നത് 13°C ആണ്. അതില് ഈ വെള്ളത്തിൽ കാലിട്ടിരിക്കും, അതിയായ തണുപ്പ്. നമ്മൾ ആക്ച്വലി ഇവിടെ നിൽക്കുമ്പം നമ്മൾ റോപ്പേ ഉണ്ട്. പക്ഷേ നമുക്ക് പോകാനുള്ളതൊന്നുമല്ല. ഇവിടുത്തെ ആൾക്കാർ മുകളിലോട്ട് സാധനം കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെല്ലാം, അതായത് അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അവർ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യുക. ആ ഒരു രണ്ട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ അവർ
വെജിറ്റബിൾസ് അതുപോലെ അപ്പുറത്തെ സൈഡിൽ എത്തിക്കണേൽ ആ മലയിൽ നിന്ന് ഈ മലയിലോട്ട് അങ്ങനെയാണ് എത്തിക്കാറ്. ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അങ്ങനെ എടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ആളൊന്നു. ഇന്ന് അങ്ങേര് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ലായിരുന്നു. ഇന്നും മഴയായിട്ട് പോയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഇന്ന് ഇന്നിപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ടൈമിൽ പെട്ടെന്നാക്കിയല്ലേ, കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്നാണ് മാറുന്നത്. അതാ നമുക്ക് പറയാൻ പറ്റില്ല. അതാ നമുക്കിന്ന് മാക്സിമം ഈ ഒരു ലൈറ്റിംഗിൽ എല്ലാം ചെയ്തു തീർക്കാം, അല്ലെങ്കിൽ മഴയാണെങ്കിൽ പെട്ടുപോകും. ഇതിപ്പോ ഈ തൂക്കുപാലമാണ്, ഇതിലേക്കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നല്ലാട്ടുണ്ട്, നല്ലാട്ടുണ്ട്, മെല്ലാട്ട്. ഈ പാലത്തിന്റെ മുകളിൽ കൂടെ ആൾക്കാർ, ഇതിന്റെ ഉള്ളിലോട്ട് ഗ്രാമമുണ്ട്, മുകളിൽ അങ്ങോട്ട് ഡെയിലി നടന്നു പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാറക്കെട്ടുകളൊക്കെ കാണാം, പക്ഷെ ഇതൊരു സ്റ്റെപ്പ് രൂപത്തിലാക്കിയിട്ട് നേരെ അവർ ആ വഴിക്ക് എങ്ങനെയെങ്കിലും കയറിപ്പോകും. നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഓണർ ഫിഷിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു ഫാമിലിയിലുണ്ട്. അപ്പോൾ രാവിലെ പോകാമെന്ന് പറഞ്ഞു, രാവിലെ ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ കോളൊന്ന് കണ്ടില്ല, ചിലപ്പോൾ വൈകുന്നേരം അതാ നമുക്ക് മാക്സിമം ഈ ടൈമിൽ നമുക്ക് പോയിട്ട് വരാൻ സ്ഥലങ്ങളൊക്കെ പോയിട്ട് വരാം. ഇതൊരു വൈകിട്ട് ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഗുഷൈനി എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്. ഇവിടെ നിന്നൊരു 4 kilometers ഉണ്ട്. നമ്മൾ ഗുരുദ്വാരയിൽ നിന്ന് ഒരു കഥ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പാർവതി ദേവിയുടെ കമ്മൽ കാണാതെ പോയിട്ട് ഏറ്റവും അവസാനം ശേഷനാഗ് എന്ന് പറയുന്ന ഒരു പാമ്പ് ചീറ്റിയതാണ് ആ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ശേഷനാഗ് എന്ന് പറയുന്ന ടെമ്പിള് ഇവിടെയാണുള്ളത്. അപ്പം അവിടെ നിന്നാണ് ഈ തീർത്ഥൻ റിവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ആ കഥ വായിച്ച് പിന്നെ ഇവിടെ മാപ്പിൽ ആ ശേഷനാഗ് എന്ന് പറയുന്ന ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് അങ്ങനെ അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടു മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഒരു സന്തോഷം തോന്നില്ലേ. ആൻഡ് അവിടെ പോകണമെങ്കിൽ ട്രക്കിംഗ് ഉണ്ടെന്നാ കേട്ടെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. അമ്പലത്തിലോട്ട് കയറാൻ പറ്റുമോ എന്നറിയില്ല, നമുക്കെന്തായാലും ഗുഷൈനി ആ വില്ലേജ് ഭാഗത്തോട്ട് പോയി നോക്കാം. അപ്പോൾ ഇനി ഗുഷൈനി ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് ഗുഷൈനി. നമ്മുടെ ഹോം സ്റ്റേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല പക്ക നോർത്ത് ഇന്ത്യൻ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷസാണ്. അതായത് ആലു പറാത്ത, പിക്കിള്, ഇത് ബട്ടർ, പിന്നെ തൈര്. പിന്നെ നമ്മൾ രണ്ട് ചായയും പറഞ്ഞു. അച്ചാർ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ലോക്കലായിട്ട് വളരുന്ന ഒരു പച്ചക്കറിയുണ്ട്, അതിൻ്റെ പേര് ലിങ്കിഡി എന്നാണ്. അപ്പോൾ അതൊരു ഫേൺ ടൈപ്പ് ഒരു വെജിറ്റബിളാണ്. അത് ഈ നോർത്ത് ഇന്ത്യൻ ഹിമാചൽ അല്ലെങ്കിൽ ഹിമാലയൻ സൈഡിലൊക്കെയാണ് അത് കാണുന്നത്. അത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് അവർ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. നമ്മൾ ഈ മെഴുക്ക് പുരട്ടി തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അച്ചാറും ഉണ്ടാക്കും. ഇതും ഈ അച്ചാറും കൂടെ നല്ല കോമ്പിനേഷൻ. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ, തീർത്ഥൻ ട്രാവൽ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ താഴത്തെ ഫാമിലി, അവർ ഫാമിലിയെ താമസിക്കുന്നത്, അവർ മുകളിൽ 3 rooms ഉണ്ടാക്കി അവരങ്ങനെ സ്റ്റേക്ക് കൊടുത്തിരിക്കുകയാണ് ഹോം സ്റ്റേ. ആൻഡ് ഫുഡെല്ലാം ഇവിടെ താഴത്ത് പ്രിപ്പയർ ചെയ്തരും, അവിടെ നിന്ന് നമുക്ക് പോയി കഴിക്കാം. ഈവൻ നമ്മൾ റൂമിലോട്ട് സെർവ് ചെയ്യാൻ പറഞ്ഞാലും അവർ സെർവ് ചെയ്യുന്നുണ്ട്. അത് കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് റൂമിലോട്ട് പോവാം. അവിടെ നിന്ന് അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള സ്ഥലത്തോട്ടാണ് ഈ പോകുന്നത്. ആമി കഴിഞ്ഞില്ലേ?
കുറേ നേരമായല്ലോ, ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്തേണ്ടി വരുമോ? ഒരു ആലു പൊറോട്ട മൊത്തം കഴിച്ചിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. മിക്കവാറും ഇന്ന് ഇവിടെ തീർക്കേണ്ടി നിർത്തേണ്ടി വരുന്ന തോന്നുന്നത് അല്ലേ? ഞാൻ കഴിച്ചു, എനിക്ക് ഇന്നലെ നമ്മൾ കഴിച്ച ചിക്കൻ കറി അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ ആ മഴയത്ത് ചെളിയിലും എല്ലാം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇവിടെ വന്ന് നമ്മൾ എത്ര മണിയായി വന്നപ്പോൾ 12:30 അപ്പോൾ 12:30 ഇവിടെ വന്ന് ഫ്രഷായി. പിന്നെ താഴെ വന്നിട്ട് വൈറ്റ് റൈസും ചിക്കൻ കറി റൊട്ടിയും ഉണ്ടായിരുന്നു. ചിക്കൻ കറി അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല രുചിയായിരുന്നു. അതും ആ വയറ് കത്തിരിക്കുന്ന സമയത്ത് അത് കഴിക്കണമായിരുന്നു. പിന്നെ രാത്രിയിലും അതല്ല ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ ഇവർ നമുക്ക് മറ്റേ ഫാമിലിക്ക് അയ്യോ പൂച്ച അത് പുറത്ത് ഉള്ളോട്ട് വരില്ല പൂച്ചനെ കണ്ടു. അപ്പൊ ഇനി പെട്ടെന്ന് എണീറ്റോളൂ, വാ പെട്ടെന്ന് പറ്റും പൂച്ച പാകത്തോട്ട് വരണം. ഞങ്ങളിന്ന് വെയിൽ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ വെയിൽ വന്നപ്പോൾ നല്ല കട്ട വെയിലാണ്. അതാ ഈ ഡ്രസ്സ് അതുകൊണ്ട് പുറത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങി കിട്ടും. കാരണം നാളെ പോകുമ്പോൾ ഈ ഡ്രസ്സ് വേണം, നമുക്ക് എല്ലാ ഡ്രസ്സും കൂടെ ചെളിയാക്കി നനച്ചു വെക്കാൻ പറ്റത്തില്ല. പിന്നെ അവസാനം ലഗേജ് കൂടും, നനഞ്ഞതൊക്കെ വേറൊരു ഇതിൽ വെക്കേണ്ടി വരും. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇതൊന്ന് ഉണങ്ങി കിട്ടിയാൽ നാളെ രാവിലെ നമ്മൾ തേർഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഡ്രസ്സുകൾ ഉപയോഗിക്കാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തുടങ്ങി കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെക്കേഷൻ വന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം വിരിച്ചിട്ടുകൊണ്ടിരിക്കുക, കഴുകി വിരിച്ച് അലക്കും അലക്കും തുളിയും റെസ്റ്റ് എടുക്കൽ വരുന്നു. ഭക്ഷണം കഴിക്കില്ലേ? അപ്പം ഇനി നമുക്ക് നേരെ എന്തായിരുന്നു ശേഷനാഗ് ടെമ്പിളിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞ കഥയുടെ അതല്ലേ, കഥയുടെ ആ ഒരു പോയിന്റ് അവിടെയുണ്ട്. അപ്പം നമുക്ക് ആ ടെമ്പിളിലേക്ക് പോകും. ടെമ്പിളിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. തീർത്ഥൻ വാലി വരുവാണെങ്കിൽ പെട്രോൾ നമ്മൾ അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ച് തരുന്നേ നല്ലത്. നമ്മളത് ഇവിടെ എത്തുമ്പോൾ റിസർവായി, ആൻഡ് ഇവിടെ അടുത്തും പെട്രോൾ പമ്പ് ഇല്ല. നമ്മൾ പെട്രോൾ കിട്ടണമെങ്കിൽ ഒരു 30 കിലോമീറ്റർ എടുത്ത് ബഞ്ചാറ് വരെ ട്രാവൽ ചെയ്യണം. ബഞ്ചാറ് കഴിഞ്ഞിട്ട് ആ ടണലും കഴിഞ്ഞിട്ടാണ് നമുക്ക് പെട്രോൾ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ പിന്നെ ഇവിടെ അതെ നമുക്ക് പിന്നെ ഇവിടുന്ന് ബ്ലാക്കിൽ പെട്രോൾ മേടിക്കണം. ഞങ്ങൾ തൽക്കാലം മേടിച്ചു, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ഉണ്ടാവില്ല. ഇവിടുന്ന് പറയുന്നത് നമുക്ക് ഗുഷൈനി ടൗൺ ആണിത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ശേഷനാഗ് ടെമ്പിൾ ഉണ്ട് കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ ഫിഷിംഗ് ഉണ്ട്, പിന്നെ സെർച്ചി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 17-18 കിലോമീറ്റർ പോകണം സെർച്ചിയിലോട്ട്. അപ്പോൾ അവിടെ നല്ല ഹിൽ ടോപ്പ് ആണ്, നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുഷൈനിയിൽ എനിക്ക് തോന്നുന്നു ഈ GHNP ഒരു എൻട്രി ആ ഒരു ഇത് മാത്രം നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റും. ട്രക്കിങ്ങിന് പോകുന്നവർക്ക് തീർത്ഥൻ വാലി വന്ന് ഈ ട്രയലിലേക്ക് കയറാം. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ആ റോഡ്, ആ ചെറിയ റോഡ് നമ്മൾ കണ്ടില്ലേ, വളരെ
എന്താ പറയുക, കിടു ആൻഡ് ആ പാലം ക്രോസ് ചെയ്യുന്നില്ലാണ്ടായിരുന്നു. പീസ്ഫുൾ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. നമ്മൾ ഗുഷൈനി മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട്, ശേഷ്നാഗ് ടെമ്പിളിൻ്റെ. അതാണ് ഗുഷൈനിയിലെ ശേഷ്നാഗ് ടെമ്പിൾ. അതിൻ്റെ മെയിൻ ടെമ്പിൾ വന്നിട്ട് ശരിക്കും ജിവിയിലാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ശരിക്കും അതായത് ഇപ്പോൾ കൃഷ്ണൻ്റെ അമ്പലം പല സ്ഥലങ്ങളിലുണ്ടാവില്ല, അതുപോലെ ഇവിടെ ഒരു ശേഷ്നാഗ് ടെമ്പിളുണ്ട്. കഥയെല്ലാം ഒന്ന് തന്നെ, ആ ദൈവത്തിൻ്റെ കഥയെല്ലാം ഒന്ന് തന്നെ. പക്ഷേ ഇവിടെ ഉള്ളത് മെയിൻ ടെമ്പിളല്ല, മെയിൻ ടെമ്പിള് ജിബിയിലാണ്. ഇപ്പം നമ്മൾ കണ്ട ടെമ്പിൾ ആ ടൗണിലോട്ട് പോകുമ്പോൾ ചെറിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഈ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി എല്ലാവരും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വിൽ ബി ബാക്ക് സൂൺ. ബൈ.